ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് സയൻസിൻ്റെ 11th ചാപ്റ്റർ, ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഫോഴ്സസ് ആർ ഡ്യൂ ടു ആൻ ഇൻട്രാക്ഷൻ. സപ്പോസ് എ മാൻ ഈസ് സ്റ്റാൻഡിംഗ് ബിഹൈൻഡ് എ സ്റ്റേഷനറി കാർ, വിൽ ദ കാർ മൂവ് ഡ്യൂ ടു ഹിസ് പ്രസൻസ്? സപ്പോസ് ദ മാൻ നൗ ബിഗിൻസ് ടു പുഷ് ദ കാർ, ദാറ്റ് ഈസ് ഹി അപ്ലൈസ് എ ഫോഴ്സ് ഓൺ ഇറ്റ്. ഇവിടെ രണ്ട് ഫിഗർ വന്നിട്ടുണ്ട്, ഫിഗർ 11.2A ഫിഗർ 11.2B. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു കാർ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, അതിൻ്റെ പിന്നിൽ ഒരാൾ വന്ന് നിന്നെന്ന് പറഞ്ഞ് ഈ കാർ മൂവ് ആവുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കാറിൻ്റെ പുറകിൽ വന്ന് നിന്നു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് മൂവ് ആയിക്കാമെന്ന് കാർ എന്തായാലും വിചാരിക്കത്തില്ല. അപ്പോൾ അതിനെന്താ വേണ്ടേ, ഈ ആൾ കാറിനെ പുഷ് ചെയ്യണം അല്ലേ, തള്ളണം. തള്ളിയാൽ മാത്രമേ ഈ കാറ് മുന്നോട്ട് നീങ്ങത്തുള്ളൂ, അല്ലാണ്ട് ഒരാൾ വന്ന് നിന്നാലൊന്നും കാറ് തനിയെ അങ്ങോട്ട് മൂവ് ആവത്തില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുകയാണ്, പുഷ് ചെയ്യുന്നതിലൂടെ ഒരു ഫോഴ്സ് ഈ കാറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ദ കാർ മേ ബിഗിൻ ടു മൂവ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. നോട്ട് ദാറ്റ് ദി മാൻ ഹാസ് ടു പുഷ് ദ കാർ ടു മേക്ക് ഇറ്റ് മൂവ്. അപ്പോൾ ഇങ്ങനെ തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കാർ മുന്നിലേക്ക് മൂവ് ആവും അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ഫോഴ്സ്, പുഷ് എന്ന് പറയുന്ന ഒരു ആക്ഷനിലൂടെ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് ഡിറക്ഷനിലാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ ഡിറക്ഷനിൽ ഈ കാറ് മൂവ് ആവുന്നത്. അപ്പോൾ ഇവിടെ കാറ് മൂവ് ആവാനായിട്ട് പുഷ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഈ മനുഷ്യൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന ഫസ്റ്റ് എക്സാമ്പിൾ. ഫിഗർ 11.3 ഷോസ് 3 സിറ്റുവേഷൻസ് ദാറ്റ് മേ ബി ഫെമിലിയർ ടു യു. ക്യാൻ യു ഡിസൈഡ് ഹൂ ഈസ് പുള്ളിങ് ആൻഡ് ഹൂ ഈസ് പുഷിങ് ഇൻ ദിസ് കേസസ്? അപ്പോൾ ഇവിടെ ഫിഗർ 11.3 മൂന്ന് പിക്ചേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ഗേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിക്കുന്നതായിട്ട്, രണ്ട് പേര് ഇങ്ങനെ കറങ്ങി കളിക്കുന്നത് അല്ലേ, നമ്മൾ ഒക്കെ കളിച്ചിട്ടുള്ളതായിരിക്കും ഇങ്ങനെ കറങ്ങി, വട്ടം കറങ്ങി കളിക്കുന്നത്. പിന്നെ ഒരു കാളയും, അല്ല കാളയോ പശുവോ എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യനുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പിടിവലിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കേസുകളിലൊക്കെ ആരാണ് പുഷ് ചെയ്യുന്നത്, ആരാണ് പുള്ളി ചെയ്യുന്നത്? ഇൻ ഫിഗർ 11.3A ബോത്ത് ദ ഗേൾസ് അപ്പിയർ ടു പുഷ് ഈച്ച് അതർ വൈൽ ദ പെയേഴ്സ് ഓഫ് ഗേൾസ് ഇൻ ഫിഗർ 11.3 ആർ ട്രൈയിങ് ടു പുൾ ഈച്ച് അതർ. അപ്പോൾ ഫസ്റ്റ് കേസിൽ രണ്ടുപേരും അടി കൂടുക അല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുകയാണ് ചെയ്യുന്നത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ ഫിഗേഴ്സിൽ ആ ഗേൾസ് നല്ല രീതിയിൽ അവരെ കറങ്ങി കളിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന ഫോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ അവിടെ അവർ അപ്ലൈ ചെയ്യുന്ന ആക്ഷൻ ഏതാണ്, പുള്ളാണ് അല്ലേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. സിമിലർലി ദ കൗ ആൻഡ് ദ മാൻ ഇൻ ഫിഗർ 11.3C അപ്പിയർ ടു പുള്ളിയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യനും ആ കവു ആയിക്കോട്ടെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. ദ ഗേൾസ് ഇൻ ദ ടു സിറ്റുവേഷൻസ് ഷോൺ ഹിയർ ആർ അപ്ലൈയിങ് ഫോഴ്സസ് ഓൺ ഈച്ച് അതർ. ഈസ് ഇറ്റ് ഓൾസോ ട്രൂ ഫോർ ദ മാൻ ആൻഡ് ദി കവ്? അപ്പോൾ ആദ്യത്തെ രണ്ട് കേസിൽ ഗേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് അല്ലേ, അതുപോലെ തന്നെയാണോ നമ്മുടെ മനുഷ്യനും പശു ഇവിടെ കാണിക്കുന്നത്? അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് അല്ലേ. ഈ മനുഷ്യൻ ഇങ്ങോട്ട് വലിക്കുന്നു, പശു അങ്ങോട്ട് വലിക്കുന്നു, രണ്ടുപേരും ഇവിടെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ദീസ് എക്സാമ്പിൾസ് വി ക്യാൻ ഇൻഫർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ടു ഒബ്ജെക്ട്സ് മസ്റ്റ് ഇൻട്രാക്ട് ഫോർ എ ഫോഴ്സ് ടു കം ഇൻ ടു പ്ലേ. ഒരു ഫോഴ്സ് അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ കാറും മനുഷ്യനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ രണ്ട് ഗേൾസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ പശുവും മനുഷ്യനും ആയിക്കോട്ടെ, ഈ എല്ലാ എക്സാമ്പിൾസിൽ നിന്നും നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, രണ്ട് ഒബ്ജക്റ്റ് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഫോഴ്സിന് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദസ് ആൻ ഇൻട്രാക്ഷൻ ഓഫ് വൺ ഒബ്ജക്റ്റ് വിത്ത് അനദർ ഒബ്ജക്റ്റ് റിസൾട്ട്സ് ഇൻ എ ഫോഴ്സ് ബിറ്റ്വീൻ ദി ടു ഒബ്ജക്ട്സ്. അപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ഫോഴ്സ് വരുന്നു, അത് കാരണമാണ് ഈ ഒബ്ജക്ട്സ് ഒക്കെ മൂവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാക്ഷൻ വന്നാൽ മാത്രമേ അവിടെ ഒരു ഫോഴ്സ് വരത്തുള്ളൂ. എക്സ്പ്ലോറിംഗ് ഫോഴ്സസ്, ലെറ്റ് ജസ്റ്റ് ട്രൈ ടു ലേൺ മോർ അബൌട്ട് ഫോഴ്സസ്. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ വന്നാൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിന്, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ വന്നാൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിന് മൂവ് ആവാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ അപ്ലൈ ആവത്തുള്ളൂ അല്ലേ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫോഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 11.2. ചൂസ് എ ഹെവി ഒബ്ജക്ട് ലൈക്ക് എ ടേബിൾ ഓർ എ ബോക്സ് വിച്ച് യു ക്യാൻ മൂവ് ഓൺലി ബൈ പുഷിങ് ഹാർഡ്. ഒരു വലിയ ടേബിളോ അല്ലെങ്കിൽ ഒരു വലിയ ബോക്സൊക്കെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത്ര ഹാർഡായിട്ട് പുഷ് ചെയ്താൽ മാത്രമേ അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്ര വലിപ്പമുള്ള ഒരു ടേബിളല്ലേ ബോക്സ് എടുക്കാനാണ് പറയുന്നത്. ട്രൈ ടു പുഷ് ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ്. ക്യാൻ യു മൂവ് ഇറ്റ്? അതിനെ നന്നായിട്ട് പുഷ് ചെയ്യുക. പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളുക. വാകൊണ്ട് തള്ളാനല്ല, കൈ കൊണ്ട് തള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് അതിനെ ഒന്ന് പുഷ് ചെയ്യുക, അത് മൂവ് ആവുന്നുണ്ടോ?
Now ask one of your friends to help you in pushing it in the same direction. Is it easier to move it now? Can you explain why? നമ്മൾ ഒറ്റയ്ക്ക് അതിനെ തള്ളാനായിട്ട് നോക്കിയപ്പം ഇച്ചിരി പാടുപെട്ടാ നമ്മൾ തള്ളുന്നത് അല്ലേ. അത്ര പെട്ടെന്നൊന്നും അത് അങ്ങോട്ട് മൂവ് ആവുന്നില്ല. നല്ല സ്ട്രെങ്ത് കൊടുത്താണ് അത്, അല്ലെങ്കിൽ നല്ല ഫോഴ്സ് കൊടുത്താണ് അത് മുന്നോട്ട് ഒന്ന് മൂവ് ആവുന്നത്. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂടെ വിളിച്ച് രണ്ടുപേരും കൂടെ അത് തള്ളുന്നതെങ്കിലോ കുറച്ചുകൂടെ എളുപ്പം അത് മൂവ് ആവും അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Now push the same object but ask your friend to push it from the opposite side. Does the object move? If it does, note the direction in which it moves. Can you guess which one of you is applying a larger force? അപ്പം നമ്മളും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരേ ഡയറക്ഷനിലേക്കാണ് ഇപ്പം പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഡയറക്ഷൻ മാറ്റി രണ്ട് വശത്തുനിന്നും പുഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. രണ്ടുപേരും ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇത് മൂവ് ആവാണ്ടിരിക്കും. ഇല്ല, ഒരാൾ കുറച്ച് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ഫ്രണ്ടെങ്കിൽ ആ ആൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ ഈ ബോക്സ് അല്ലെങ്കിൽ ടേബിൾ നമ്മുടെ അടുത്തേക്ക് മൂവ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ആരാണോ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഈ ഒബ്ജക്റ്റ് മൂവ് ആവുന്നത്. Have you ever seen a game of tug of war? In this game, two teams pull at a rope in opposite direction. But tug of war നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും. ചിലരൊക്കെ ഓണത്തിൻ്റെ ടൈമിലൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ വടംവലിയാണ് ഈ ടഗ് ഓഫ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ എന്താണ് ചെയ്യുന്നത്, രണ്ട് കൂട്ടരും റിബണിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. റോപ്പ് അവരുടെ അടുത്തേക്ക് അവർ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Members of both the teams try to pull the rope in their direction. Sometimes the rope simply does not move. Is it not similar to the situation shown in figure 11.3b? The team that pulls harder, that is, applies a larger force, finally wins the game. അപ്പം നല്ല ശക്തരായിട്ടുള്ള ടീംസ് തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്നുണ്ടെങ്കിൽ റോപ്പ് എങ്ങോട്ട് മൂവ് ആവാണ്ട്, അവർ രണ്ടുപേരും എന്നാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ റോപ്പ് അങ്ങനെ മൂവ് ആവാണ്ടിരിക്കും. എങ്കിൽ പോലും ആരാണ് കൂടുതലായിട്ട് പുള്ളി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആ ഡയറക്ഷനിലേക്ക് റോപ്പ് വരികയും ആ ടീം വിജയിക്കുകയും ചെയ്യും അല്ലേ. അങ്ങനെയാണ് വടംവലി കളിക്കുന്നത്. വാട്ട് ഡു ദീസ് എക്സാമ്പിൾ സജസ്റ്റ് അബൌട്ട് ദി നേച്ചർ ഓഫ് ദി ഫോഴ്സ്? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ ടു വൺ അനദർ. ഒരേ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് കൂടി വരും അല്ലേ. അതായത് ഇപ്പോൾ ഈ ആക്ടിവിറ്റി 11.2-ൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും കൂടെ ഒരേ ഡയറക്ഷനിലേക്ക് ആ ബോക്സ് അല്ലെങ്കിൽ ആ ടേബിൾ പുഷ് ചെയ്തപ്പം ആ ഫോഴ്സ് അവിടെ കൂടുകയാണ് ചെയ്തത് അല്ലേ. ഒരേ ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും. നൗ റീകോൾ വാട്ട് ഹാപ്പൻഡ് വെൻ യു ആൻഡ് യുവർ ഫ്രണ്ട് പുഷ് ദ ഹെവി ബോക്സ് ഇൻ സെയിം ഡയറക്ഷൻ ഇൻ ആക്ടിവിറ്റി 11.2. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ തള്ളുമ്പോൾ ആ ഫോഴ്സ് അവിടെ കൂടി വരികയാണ് ചെയ്തത്. ഇഫ് ദ ടു ഫോഴ്സസ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓൺ ആൻ ഒബ്ജക്ട്, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഫോഴ്സസ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ബോക്സ് തള്ളുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വശത്തുനിന്നും അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 11.4B കാണിച്ചിരിക്കുന്ന പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യ ഫോഴ്സാണോ കൂടുതൽ, അതിനനുസരിച്ചായിരിക്കും ഈ ബോക്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലാർജർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഇതിലേക്ക് മൂവ് ആവുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഡിഫറൻസ് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഫോഴ്സ് ഏതാണോ കൂടുതൽ അങ്ങനെയായിരിക്കും ഈ ബോക്സിന് മൂവ് ആവാനായിട്ട് സാധിക്കുന്നത്. വാട്ട് ഡിഡ് യു ഒബ്സർവ് ഇൻ ആക്ടിവിറ്റി 11.2 വെൻ ബോത്ത് ഓഫ് യു വെർ പുഷിങ് ദ ഹെവി ബോക്സ് ഫ്രം ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്? അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തപ്പം ലാർജർ ഫോഴ്സ് ആരാണോ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ച് ബോക്സ് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ആക്ടിവിറ്റി 11.2-ൽ കാണാനായിട്ട് സാധിച്ചത്. റീകോൾ ദാറ്റ് ഇൻ ടഗ് ഓഫ് വാർ വെൻ ടു ടീംസ് പുൾ ഈക്വലി ഹാർഡ് ദ റോപ്പ് ഡസ് നോട്ട് മൂവ് ഇൻ എനി ഡയറക്ഷൻ. അപ്പോൾ ഒരേ ഫോഴ്സാണ് നമ്മൾ ടഗ് ഓഫ് വാറിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ റോപ്പ് എങ്ങോട്ടും മൂവ് ആവില്ല അല്ലേ. അവർ കിടന്ന് വലിക്കുന്നത് വെച്ച് അതെങ്ങോട്ട് മൂവ് ആവില്ല, കാരണം അവിടെ ഒരേ ഫോഴ്സ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ വി ലേൺ ദാറ്റ് എ ഫോഴ്സ് കുഡ് ബി ലാർജർ ഓർ സ്മോളർ ദാൻ ദി അതർ ഓർ ഈക്വൽ ടു ഈച്ച് അതർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും, ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മറ്റേതിനേക്കാളും വലുതായിരിക്കാം, അല്ലാന്നുണ്ടെ ചെറുതായിരിക്കാം, അല്ലാന്നുണ്ടെ ഈ രണ്ട് ഫോഴ്സും ഈക്വലും ആകാം. ദ സ്ട്രെങ്ത് ഓഫ് എ ഫോഴ്സ് ഈസ് യൂഷ്വലി എക്സ്പ്രസ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഒരു ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലൂടെയാണ്. വി ഹാവ് ഓൾസോ ടു സ്പെസിഫൈ ദ ഡിറക്ഷൻ ഇൻ വിച്ച്
എ ഫോഴ്സ് ആക്ട്സ്. അതുപോലെ തന്നെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനും നമുക്ക് പറയണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ഇഫ് ദി ഡയറക്ഷൻ ഓർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സസ് ചേഞ്ചസ് ഇറ്റ്സ് എഫക്റ്റ് ഓൾസോ ചേഞ്ചസ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു എഫക്റ്റ് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.